ഹായ്, അസ്സലാമു അലൈക്കും. ഇത് സിയോൻ്റെ ഒരു പഴയ ഹെയർ ബാൻഡാണ്. അപ്പോൾ അതിനെ നമുക്കൊന്ന് പുതിയതാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഈ ഫ്ലവറും ഇതൊക്കെ മുറിച്ച് കളയലാണ്. അതിന് ഞാനൊരു പ്ലെയിൻ ഹെയർ ബാൻഡാക്കി മാറ്റിയിട്ട് അതിനൊന്ന് പുതിയതാക്കിയിട്ട് എടുക്കണം. ഇതേപോലത്തെ പ്ലെയിൻ ഹെയർ ബാൻഡ് വാങ്ങാനും കിട്ടും. ഇത് ഒരു വൂൾ നൂലിൻ്റെ പോലത്തെ വേറെ നൂലാണ്. അതിൽ കുറച്ച് തടിയുള്ള കുറച്ച് ഗ്ലേസിംഗ് ഉള്ളൊരു നൂല്. അതിപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനതെടുത്ത്, നിങ്ങൾക്ക് ഇത് തന്നെ എടുക്കണമെന്നൊന്നുമില്ല, ഒരു പഴയ ഉടുപ്പിൻ്റെതോ എന്തെങ്കിലും നല്ല കാണാൻ ഭംഗിയുള്ളൊരു ക്ലോത്ത് വെച്ചിട്ടായാലും ചെയ്യാം. ക്ലോത്ത് വെച്ച് ഞാൻ മുമ്പ് ഒരു ഹെയർ ബാൻഡ് ചെയ്യാത്ത ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ചുറ്റിയെടുക്കണം, നൂല് ഫുൾ ഈ ഹെയർ ബാൻഡ് ഫുള്ള് കവർ ചെയ്തെടുക്കണം. ഈ നൂല് ഞാൻ വാങ്ങിയത് എന്തിനാന്ന് വെച്ചാൽ, ഞാൻ വൂളിൻ്റെ ബേബി ഷൂവും ക്യാപ്പെല്ലാം തുന്നലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഓരോ സീസണിൽ ഓരോ ഭ്രാന്താണ്. ചില സമയത്ത് വൂളിനെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കൂ, ചില സമയത്ത് ബോട്ടിൽ ആർട്ട് ചെയ്യൂ, പിന്നെ കുറച്ച് കാലം ചെടീൻ്റെ ബേക്കിൽ നിന്ന്, അങ്ങനെ ചില സമയത്ത് മാത്രം ചില ഭ്രാന്താണ് എനിക്ക്. അപ്പോൾ ആ സമയത്ത് ഞാൻ വാങ്ങിയ നൂലാണ്. അപ്പോൾ അത് ബാക്കിയുള്ളതുകൊണ്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ തുണി വേണമെങ്കിൽ തുണി ഉപയോഗിച്ചിട്ടും ചെയ്യാം. അപ്പോൾ ആ നൂല് ഏകദേശം ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹെയർ ബാൻഡിനൊന്നുകൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഫ്ലവർ വെച്ചുകൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ കുട്ടികളുടെ ഉടുപ്പെല്ലാം ഉണ്ടാവുമല്ലോ, പഴയ ഉടുപ്പ് അതിൻ്റെ മേലെയുള്ള ഫ്ലവറെല്ലാം അങ്ങനെയോ എടുത്ത് വെച്ചിട്ടെല്ലാം ചെയ്യാം. പിന്നെ ഇതെന്ന് വെച്ചാൽ ഈ ഫ്ലവർ എൻ്റെ കയ്യിൽ വന്നത് ഞാൻ പറഞ്ഞില്ലേ, ബേബി ഷൂസ് എല്ലാം തുന്നിയിട്ടുണ്ട് അതിനെന്ന്. അപ്പോൾ ആ സമയത്ത് വാങ്ങിയതാണ്. അങ്ങനെ ബാക്കിയുള്ളത് എടുത്ത് വെച്ചതാണ്. ഗ്ലോഗൺ ഉപയോഗിച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. പിന്നെ തയ്ക്കാൻ അറിയുന്ന ആളെല്ലാമാണെങ്കിൽ പിന്നെ ക്ലോത്തിനെ കൊണ്ടെല്ലാം ഫ്ലവറെല്ലാം ഉണ്ടാക്കുമല്ലോ, അങ്ങനെ ഉണ്ടാക്കുക. പിന്നെ അങ്ങനെയെല്ലാം ചെയ്യാം. ഞാൻ കൂടുതലും എളുപ്പപ്പണി നോക്കിയിട്ട് പോകലാന്ന് പതിയത്, അതുകൊണ്ട് പിന്നെ അതിൻ്റെ മേലൊന്നും മെനക്കെടാണ്ട് തന്നെ തയ്ക്കാനും വെളുങ്ങനെയൊന്നും അറിയുകയും ചെയ്യില്ല. പിന്നെ ഈ മുത്ത് ഇതിനെ മാല പൊട്ടിയപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടായതാണ്. അത് നമുക്കൊന്നുകൂടി ഒന്ന് ഭംഗിയാക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഫ്ലവറിൻ്റെ മേലെ ഈ മുത്തെല്ലാം ഒന്ന് വെച്ച് പിടിപ്പിക്കാം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ ഹെയർ ബാൻഡ്? ഇപ്പോൾ ഹെയർ ബാൻഡിനെല്ലാം എന്താ വിലയല്ലേ? അപ്പോൾ നമുക്കിങ്ങനെ പഴയ ഹെയർ ബാൻഡെല്ലാം തുണി വെച്ചിട്ട് നൂല് വെച്ചെല്ലാം ചുറ്റിയെടുത്തിട്ടും പുതിയതാക്കിയിട്ടെടുക്കാം. പിന്നെ വേണമെങ്കിൽ ഈ സൈഡിലും എല്ലാം ഇതുപോലെ മുത്തെല്ലാം വെച്ച് പിടിപ്പിച്ച് ഒന്നുകൂടി ഭംഗിയാക്കാം. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഒരു ഹെയർ ബാൻഡായി. അപ്പോൾ ഒന്നുകൂടി ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ തുണി വെച്ചിട്ട് ഞാൻ ആദ്യം ഒന്ന് ചെയ്തിട്ടുണ്ട് അതിനൊന്ന്, അതാണിത് കേട്ടോ. പിന്നെ ഒരു ഗ്ലേസിംഗ് ഉള്ള തുണി കിട്ടിയപ്പോൾ പിന്നെ ഇതുപോലെ പഴയതിനെ ഒന്ന് പുതിയതാക്കിയതാണ്. ഇപ്പോൾ ഞാൻ അത് ആദ്യം പഴയതായപ്പോൾ ആ തുണിയെല്ലാം വലിച്ച് ചീന്തിയിട്ട് വീണ്ടും പുതിയതാക്കാൻ പോക്കാന്ന്. ഈ തുണി ഒരു ഉടുപ്പിൽ നിന്ന് മുറിച്ചെടുത്ത തുണിയാണ് കേട്ടോ. നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള തുണിയാണ്ടപ്പോൾ അന്ന് ഞാനിത് ചെയ്തതാണ്.
അപ്പോൾ ഇത് ഞാൻ നേരത്തെ എടുത്ത റെഡ് നൂലിൻ്റെ വൈറ്റ് നൂലിനെ കൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത് സിയുവിൻ്റെ പഴയൊരു ഹെയർബാൻഡാണ്. അപ്പോൾ ഇതാണ് ഞാൻ പിന്നെ ഈ ഹെയർബാൻഡിന് വെക്കാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.